പണ്ടരപ്പുരിയിലെ വിഠൽ ഭഗവാന്റെ ദർശനാനുഭവം. കാക്കാ ദീക്ഷിതനും മറ്റു ചില ഭക്തന്മാർക്കും ബാബ നൽകിയതിൻ്റെ കഥയാണ് ഇനി പറയാനുള്ളത്. വിഠൽ ദർശനം ദാസ്ഗണുവിന് ലഭിച്ചതായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞു നിർത്തിയത്. കാക്കാ സാഹിബ് ദീക്ഷിതിന് പ്രഭാത സ്നാനത്തിന് ശേഷം വിഠൽ ദർശനം ഉണ്ടായതാണ് ഏറ്റവും പ്രധാനം. കാക്കാ സാഹിബ് ദീക്ഷിത് ബാബയെ കണ്ടപ്പോൾ ബാബ ചോദിച്ചു, അങ്ങനെ വിഠൽ വന്നുവല്ലേ, നീ അവനെ ദർശിച്ചു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, മുറുകെ പിടിച്ചോളൂ, എന്നിട്ട് ദൃഢമായി ഒരിടത്ത് പ്രതിഷ്ഠിച്ചോളൂ, ഒരു നിമിഷം ശ്രദ്ധ മാറിയാൽ വഴുതിക്കളയും. ഇതൊരു സംഭവം. അടുത്തത് അന്ന് തന്നെ ഉച്ചയ്ക്ക് സംഭവിച്ചു. മറ്റൊരു ഗ്രാമത്തിൽ നിന്നും ഒരാൾ വിഠലിൻ്റെ കുറേ ചിത്രങ്ങൾ വിൽപ്പനയ്ക്കായി ഷിർദിയിൽ കൊണ്ടുവന്നു. പ്രഭാതത്തിൽ താൻ കണ്ട വിഠലിൻ്റെ തനി സ്വരൂപമാണ് ഈ ചിത്രങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ ദീക്ഷിത് അത്ഭുതപ്പെട്ടു. ഉടൻ ബാബയുടെ വാക്കുകൾ ഓർമ്മ വന്നു. ബാബ പ്രഭാതത്തിൽ പറഞ്ഞിരുന്നു, വിടാതെ പിടിച്ചുകൊള്ളൂ അല്ലെങ്കിൽ വഴുതി മാറും എന്ന്. ദീക്ഷിത് ഉടൻ തന്നെ ഒരു ചിത്രം വില കൊടുത്തു വാങ്ങി തൻ്റെ പൂജാമുറിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സൂക്ഷിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു കഥ. ഭഗവന്തറാവു ക്ഷീരസാഗർ എന്നയാൾ പണ്ടരപുരിയിൽ മിക്കപ്പോഴും പോവുക പതിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന വിഠല വിഗ്രഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പൂജിച്ചതായിരുന്നു. അച്ഛൻ്റെ മരണശേഷം ആ വിഗ്രഹത്തിലെ പൂജ നടക്കാറില്ല. ഈ ഭഗവന്തറാവു ഷിർദിയിൽ വന്നപ്പോൾ ബാബ പറഞ്ഞു, നിന്റെ അച്ഛൻ എൻ്റെ സുഹൃത്തായിരുന്നു, ഭഗവന്തറാവുവിനെ ഷിർദിയിലേക്ക് ബാബ വരുത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ മുടങ്ങിപ്പോയ പൂജയെ ഓർമ്മിപ്പിക്കാൻ. എന്നെയും വിഠലിനെയും ഇവൻ പട്ടിണി കിട്ടും എന്നാണ് ബാബ അപ്പോൾ പറഞ്ഞത്. ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ബാബ ഭക്തന്മാർക്ക് വേണ്ടി ഇപ്പോൾ പോലും ചെയ്യുന്നുണ്ട്. സച്ചരിതത്തിൽ ഉള്ള കാര്യമല്ല ഇനി പറയാൻ പോകുന്നത്. ഏതാനും വർഷം മുമ്പ് ഷിർദിയിലെ ദ്വാരകാമായിയിലെ ചുവരിൽ ബാബയുടെ ഛായാചിത്രം തെളിഞ്ഞു വന്നത് ഇന്ന് പലരും ഓർക്കുന്നുണ്ടാവും. അന്ന് ആ ദർശനത്തിനായി ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. പോലീസിന് പോലും തിരക്ക് നിയന്ത്രിക്കാനായില്ല. ടെലിവിഷൻ ചാനലുകളിൽ ഇത് പ്രധാന വാർത്തയായിരുന്നു. സായിനാഥൻ്റെ സത്യഥാമൃതത്തെ ഭക്തിപൂർവം സ്മരിക്കുന്നവർക്ക് അനുഗ്രഹം എന്നുമുണ്ടാവും. ഇനി നമുക്ക് സായീശ്വരൻ്റെ ഷിർദി അവതാര കഥയുടെ തുടക്കത്തിലേക്ക് പ്രവേശിക്കാം. ശ്രീ സായിനാഥൻ 16 വയസ്സിൽ ഷിർദിയിലെ ഒരു വേപ്പുമര ചുവട്ടിലാണ് പ്രത്യക്ഷപ്പെട്ടത് എന്ന ഇടത്താണ് അവതാര മഹിമയുടെ തുടക്കം. അച്ഛനാര്, അമ്മയാര്, ഏതു രാജ്യത്തെ ഏത് കുടുംബത്തിൽ എന്നൊക്കെ ചോദിക്കാൻ ശ്രമിച്ചവർക്ക് ഒരുത്തരവും കിട്ടിയില്ല. ആളുകൾ ചോദിച്ചിട്ട് ബാലൻ ഒരക്ഷരം മിണ്ടിയില്ല. നാനാ ചോബ്ദാർ എന്നയാളുടെ വൃദ്ധയായ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹേമത് പാന്ത് സായി സച്ചരിതം രചിക്കുവാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഭഗവാന്റെ 16, 17, 18 ഈ പ്രായത്തിൽ മധ്യത്തിലാണ് ഭഗവാൻ ഷിർദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. 16 മുതൽ 18 വയസ്സുവരെ ഉള്ള കാലയളവിൽ എപ്പോഴോ ആണ് ഒരു ബാലൻ, അവിടെ തേജസ്വിയായ ഒരു ബാലൻ ഷിർദിയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നിടത്താണ് ഷിർദി ഭഗവാന്റെ ചരിത്രം ആരംഭിക്കുന്നത്. ആ ചരിത്രത്തെക്കുറിച്ചുള്ള, ആ പഴയ കഥയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഹേമത് പാന്ത് സായി സച്ചരിതം എഴുതുന്നതിന് വേണ്ടി ശേഖരിക്കുന്ന കൂട്ടത്തിൽ പഴയ സംഭവങ്ങൾ അറിയാവുന്ന ചിലരെങ്കിലും അപ്പോൾ ഷിർദിയിലുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് നാനാ ചോബ്ദാർ എന്നയാളുടെ വൃദ്ധയായ അമ്മ. ആ അമ്മ പറഞ്ഞത്, അഴകുള്ള ഒരു ബാലൻ വേപ്പുമര ചുവട്ടിൽ ധ്യാനത്തിൽ ശാന്തനായിരിക്കുന്നതാണ് കണ്ടത്. ജനങ്ങൾക്ക് അത്ഭുതമാണ് ഉണ്ടായത്. അന്തരീക്ഷത്തിലുള്ള ചൂടോ തണുപ്പോ ഒന്നും ബാധിച്ചില്ല. കേട്ടറിഞ്ഞ സമീപ ഗ്രാമവാസികളും കാണാൻ വരാൻ തുടങ്ങി. ഈ ഇളം പ്രായത്തിൽ എത്ര കഠിനമായ ബ്രഹ്മചര്യം! പകൽ ആരുമായും സഹവസിച്ചില്ല.
രാത്രിയിൽ ഒരു ഭയവുമില്ലാതെ അവിടെ തന്നെ ഇരുന്നു. രാവും പകലും വേപ്പുമര ചുവട്ടിൽ തന്നെ ആ ബാലൻ ഇരുന്നു. ഈ ബാലൻ എത്ര അസാധാരണനാണ്! തുറന്ന സ്ഥലത്ത് എങ്ങനെ രാത്രിയും പകലും കഴിയാനാവും? ഒരു ദിവസം അസാധാരണമായ ഒരു സംഭവം ഉണ്ടായി. ഷിർദി ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് ഖണ്ഡോബായുടേത്. ഖണ്ഡോബ ഗ്രാമത്തിൻ്റെ പരദേവതയാണ്. ഈ ഖണ്ഡോബ ക്ഷേത്രത്തിലെ പൂജാരിയാണ് മാലസപതി എന്ന ബ്രാഹ്മണൻ. മാലസപതിയുടെ കഥ സായി സച്ചരിതത്തിൽ ഇനി തുടർന്ന് വരുന്നുണ്ട്. സായി എന്ന പേര് ബാബയെ ആദ്യമായി വിളിച്ചത് മാലസപതിയാണ്. ആ കഥയെല്ലാം പിന്നീട് വിവരിക്കാം. ഖണ്ഡോബ ക്ഷേത്രത്തെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാവുന്നത് ശ്രോതാക്കളെ സംബന്ധിച്ച് നല്ലതാണ്. ഷിർദി ബസ് സ്റ്റാൻഡ്, ദ്വാരകാമായി എന്നിവയ്ക്ക് സമീപം തന്നെയാണ് ഖണ്ഡോബ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശിവപ്രതിഷ്ഠയാണ് ഇവിടെ. ഖണ്ഡോബ ക്ഷേത്രത്തിൽ നടന്ന സംഭവം എന്താണെന്ന് ഇപ്പോൾ വിവരിക്കാം. വെളിച്ചപ്പാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ദേവത ഒരാളിൽ ആവേശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദേവത ആവേശിച്ച, അതായത് ഖണ്ഡോബ ക്ഷേത്രത്തിലെ ദേവത ആവേശിച്ച ഒരാൾ തുള്ളാൻ തുടങ്ങി. അപ്പോഴാണ് ഇതാണ് നല്ലൊരു അവസരമെന്ന് കരുതി ഗ്രാമവാസികൾ വെളിച്ചപ്പാടിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. ഈ വന്നിരിക്കുന്ന ബാലൻ ആരാണെന്ന് പറയൂ, ആളുകൾ ചോദിച്ചു. ഉടൻ വെളിച്ചപ്പാട് പറഞ്ഞു, ഉടൻ പോയി ഒരു തൂമ്പ എടുത്തുകൊണ്ടുവരൂ, ഞാൻ പറയുന്ന സ്ഥലം കിളച്ചു നോക്കൂ, ബാലൻ ആരാണെന്നുള്ളതിന് ഉത്തരം അപ്പോൾ കിട്ടും. വെളിച്ചപ്പാട് പറഞ്ഞത് പ്രകാരം നാട്ടുകാർ വേപ്പുമരത്തിൻ്റെ ചുവട് കുഴിക്കാൻ തുടങ്ങി. കുറേ മണ്ണ് മാറ്റിയപ്പോൾ കുറച്ച് ഇഷ്ടികകൾ പാകിയ തറ കണ്ടു. ഇഷ്ടികകൾ അടർത്തി മാറ്റിയപ്പോൾ ഒരു നിലവറ കാണായി. കുമ്മായക്കല്ല് പാകിയ തറയാണ് നിലവറയുടേത്. മരത്തിൻ്റെ ഒരു പീഠവും കണ്ടു. തൊട്ടടുത്ത് ഗോമുഖിയോടുകൂടിയ ജപമാല. വെളിച്ചപ്പാട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് ഈ ബാലൻ 12 വർഷം കഠിന തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് കേട്ടതോടെ എല്ലാവരും അത്ഭുതസ്തബ്ധരായി. പിന്നെ എല്ലാവരും ബാലൻ്റെ നേരെ തിരിഞ്ഞു. ഓരോരുത്തരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എല്ലാവരോടുമായി അപ്പോൾ ബാലൻ പറഞ്ഞു, ഇതെൻ്റെ ഗുരുവിൻ്റെ സങ്കേതമാണ്. ഗുരുവിൽ നിന്ന് കിട്ടിയ സ്വത്താണ് ഈ സ്ഥലം. അതുകൊണ്ട് നിങ്ങൾ ഈ സ്ഥലം ഇങ്ങനെ തന്നെ നിലനിർത്തി കാത്തു സൂക്ഷിക്കുക. ഇവിടെ ഗ്രന്ഥകാരൻ ഹേമന്ത് പാന്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു നിഗമനം വ്യക്തമാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ബാബയുടെ തന്നെ ആവാസ സ്ഥാനമായിരുന്നിരിക്കണം. ഗുരുവിൻ്റേതാണ് എന്ന് ബാബ പറഞ്ഞെങ്കിലും അതുകൊണ്ട് ആ സ്ഥാനത്തിൻ്റെ മാഹാത്മ്യത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എന്തായാലും ബാബ വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊരു നിലവറയും മറ്റും കണ്ടെത്താൻ തന്നെ കാരണം. ഗുരുവിൻ്റേത് എന്ന് ബാബ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ സഹജമായ ഫലിത ബോധമായിരിക്കണം. അതായത് ഗ്രാമീണരോടൊരു കുസൃതി കാണിച്ചു എന്ന് മാത്രം. പ്രായവും അതാണല്ലോ. എന്തായാലും ഗ്രാമീണർ അത് ബാബയുടെ ഗുരുവിൻ്റെ സ്ഥാനം എന്ന് വിശ്വസിച്ച് ഇഷ്ടിക പഴയ പോലെ മുകളിൽ പാകി. സമീപത്തുള്ള വേപ്പുമരത്തെ ബാബ എത്ര അരുമയായാണ് സ്നേഹിക്കുന്നത് എന്നവർ മനസ്സിലാക്കി. ഖണ്ഡോബ ക്ഷേത്ര പൂജാരി മാലസപതിയും ഷിർദിയിലെ അന്നത്തെ ഗ്രാമനിവാസികളും ഇത് ബാബയുടെ ഗുരുവിൻ്റെ സമാധിസ്ഥാനമെന്ന നിലയിൽ തന്നെയാണ് കണക്കാക്കി പോന്നത്. ബാബയുടെ ഭക്തനായ ഹരിവിനായക് സാത്തേ എന്നയാൾ പിന്നീട് ഈ സമാധിയും വേപ്പുമരവും അതിനു ചുറ്റുമുള്ള സ്ഥലവും വാങ്ങി മധ്യഭാഗത്ത് ഒത്തുചേരുന്ന 4 വരാന്തകളോടുകൂടിയ ഒരു കെട്ടിടം പണിതു. ഇതാണ് സാത്തേ വാഡ എന്നറിയപ്പെട്ടത്. വാഡ എന്നാൽ സത്രം. ആദ്യകാലത്ത് ഭക്തന്മാർക്ക് ഷിർദിയിൽ വരുമ്പോൾ തങ്ങാൻ ഈ ഒരിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാത്തേവാഡ നിർമ്മിക്കുന്നതിനു മുമ്പ് ഷിർദിയിൽ വരുന്ന ഭക്തന്മാർക്ക് താമസിക്കാൻ ചില വീടുകളിൽ സൗകര്യം ഒരുക്കി നൽകാറുണ്ട് അവിടുത്തെ നാട്ടുകാർ. എന്നാലും കൂടുതൽ ആളുകളും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലാണ് വിശ്രമിക്കാൻ ഇടം കണ്ടെത്തിയത്. ബാബ പോലും ആദ്യം വേപ്പുമരത്തിൻ്റെ ചുവട്ടിലാണല്ലോ ദിനവും രാത്രിയും കഴിഞ്ഞുകൂടിയത്. അതുകൊണ്ട് ഭക്തന്മാർക്ക് മരച്ചുവട്ടിൽ കഴിയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ബാബയെ അനുകരിച്ച് ഈ രീതിയിൽ താമസിക്കുന്നത് ഏറ്റവും സന്തോഷം പകരുന്നതുമായിരുന്നു. ഷിർദിയിൽ
പ്രധാനമായും മൂന്ന് വാടകളാണ് ഉള്ളത്. സാത്തേവാട നിർമ്മിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞ് കാക്കാ സാഹിബ് ദീക്ഷിത് വാടയാണ് പിന്നീട് വന്നത്. 1910 കാക്കാ സാഹിബ് ദീക്ഷിത് വാട നിർമ്മിച്ചത്. പിന്നീട് നാഗ്പൂരിലെ കോടീശ്വരനായ ബൂട്ടി മറ്റൊരു വാട നിർമ്മിച്ചു. ബാബയുടെ സമാധിക്കു ശേഷം ഭൗതിക ശരീരം അടക്കം ചെയ്തത് ഇവിടെയാണ്. സമാധി മന്ദിർ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ സമാധി മന്ദിറിൻ്റെ സ്ഥാനത്താണ് മുമ്പൊരു പൂന്തോട്ടം ബാബ നട്ടു നനച്ചു വളർത്തിയിരുന്നത്. ആദ്യം നിർമ്മിച്ച വാട എന്ന നിലയിൽ സാത്തേവാടയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ടായിരുന്നു. സായി സച്ചരിതം ശ്രവിക്കുന്നവർ സാത്തേയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഹരിവിനായക് സാത്തേ മഹാരാഷ്ട്രയിൽ ഡെപ്യൂട്ടി കളക്ടർ പദവിയിലുണ്ടായിരുന്ന ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. 1905 സാത്തേ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായി ഷിർദിയിൽ വന്നത്. ബാബയെ ദർശനം നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് പ്രായം 49. 5 വർഷം മുമ്പാണ് സാത്തേയുടെ ഭാര്യ മരിച്ചുപോയത്. ഏറെ ദുഃഖിതനായിരുന്നു സാത്തേ. ഇദ്ദേഹത്തിന് ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നതാണ് നല്ലത് എന്ന് ബന്ധുക്കളും മറ്റും നിർബന്ധിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഒരു തീരുമാനത്തിലെത്താൻ സാത്തേക്ക് കഴിഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം സാത്തേ ഷിർദിയിൽ വന്ന് ബാബയെ കാണുന്നത്. ഒരു വിവാഹം കഴിക്കൂ, നിങ്ങൾക്കൊരു മകനുണ്ടാവൂ, ബാബ പറഞ്ഞു. പുനർവിവാഹം ചെയ്യാം എന്ന തീരുമാനത്തിൽ സാത്തേ എത്തിയ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ദാദാ കെൽക്കാർ ഒരു കത്തയച്ചു. ഈ കത്തിൻ്റെ ഉള്ളടക്കം സാത്തേയെ അത്ഭുതപ്പെടുത്തി. കത്തിതായിരുന്നു: കെൽക്കാറുടെ മകൾക്ക് വേണ്ടി ഒരു വരനെ കണ്ടുപിടിക്കണം. സാത്തേ മറുപടി എഴുതി: ഞാൻ വരനാവുന്നതുകൊണ്ട് വിരോധമുണ്ടോ? പ്രായമുണ്ടെങ്കിലും സാത്തേയുടെ ഔദ്യോഗിക സ്ഥാനവും മറ്റും നോക്കുമ്പോൾ നല്ല ബന്ധം. കെൽക്കാർ സമ്മതിച്ചു. പക്ഷേ സാത്തേ ഒരു നിബന്ധന വച്ചു: പെൺകുട്ടിയെ ബാബ കണ്ട് സമ്മതിക്കണം. ഇത് കെൽക്കാറിന് അല്പം നീരസമുണ്ടാക്കി. കാരണം കെൽക്കാർ ഒരു ബ്രാഹ്മണനാണ്, ബാബയാവട്ടെ മുസ്ലിം എന്നതാണ് പരക്കെ ധാരണ. എങ്കിലും സാത്തേയുടെ നിർബന്ധപ്രകാരം കെൽക്കാർ മകളെയും കൊണ്ട് ഷിർദിയിൽ വന്നു. ബാബയെ കണ്ടു. ബാബ മകളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടെ കെൽക്കാരുടെ നീരസമെല്ലാം മാറി. 1906 50 വയസ്സിൽ സാത്തേയുടെ വിവാഹം നടന്നു. 2 പെൺകുട്ടികൾ കൂടി പിന്നീട് പിറന്നു. 3-ാമതാണ് ബാബ പറഞ്ഞ പോലെ മകൻ ജനിച്ചത്. വിവാഹം കഴിഞ്ഞ് 2-2.5 വർഷത്തിന് ശേഷമാണ് സാത്തേ ഷിർദിയിൽ സത്രം പണിയുന്നത്. വേപ്പുമരത്തിനു ചുറ്റും ഒരു തിട്ടയും വടക്കുതെക്കായി ഉയരത്തിൽ ഒരു തറയും നിർമ്മിച്ചു. വടക്കേ ഗോവണി സ്ഥാപിച്ചപ്പോൾ സായി ഭഗവാൻ നിലവറ ചൂണ്ടിക്കാട്ടി. നിലവറയെക്കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞത് ശ്രോതാക്കൾ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. ഗോവണിക്കടിയിലായി തെക്കോട്ട് ദർശനമായി മനോഹരമായ ഭിത്തിമാടമുണ്ട്. അതിനു മുന്നിൽ വടക്കോട്ട് ദർശനമായി ഭക്തന്മാർക്ക് തിട്ടയിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്. സായി ഭഗവാൻ നേരിട്ട് പറഞ്ഞ കാര്യം ഹേമത് പാന്ത് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പശുവിൻ ചാണകം കൊണ്ട് തറ ശുദ്ധമാക്കി സാമ്പ്രാണി പുകയ്ക്കുന്നവനെ ശ്രീഹരി തീർച്ചയായും അനുഗ്രഹിക്കും. സായിദേവൻ അരുൾ ചെയ്ത ഈ കാര്യം താൻ നേരിട്ട് അനുഭവിക്കുകയും ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തുവെന്ന് ഹേമന്ത് പാന്ത് പിന്നീട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സാത്തേയുടെ ജീവിതത്തിൽ ധാരാളം ഉയർച്ചകൾ പിന്നീടുണ്ടായി. 1924 സാത്തേ നിർമ്മിച്ച വാട RS നവാൽക്കർ എന്നയാൾ വാങ്ങി. 1939 ഷിർദി സായി സൻസ്ഥാന് ഈ വാട കൈമാറി. 1998
സായി സംസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായി ഇവിടെ പ്രവർത്തനം തുടങ്ങി. പിന്നീട് ക്ഷേത്രം പുതുക്കിപ്പണിതപ്പോൾ സാധേവാഡ പൊളിച്ചു കളയുകയാണ് ഉണ്ടായത്. സാധേവാഡ നിർമ്മിച്ചതിന് ശേഷമാണ് കാക്കാ ദീക്ഷിതും പിന്നീട് ബൂട്ടിയും സത്രങ്ങൾ നിർമ്മിച്ചത്. കാക്കാ സാഹിബ് തൻ്റെ കമ്പനി ഓഹരികളിൽ 25 വിറ്റ് നാഗം പൂശിയ ഇരുമ്പ് തകിട് പാകിയ സത്രമാണ് നിർമ്മിച്ചത്. കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ സത്രം നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിടൽ കർമ്മം നടന്നതിനോട് അനുബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. രണ്ടു കാര്യങ്ങൾക്കാണ് ഒരേ ദിവസം ബാബ അനുമതി നൽകിയത്. ഒന്ന്, ദീക്ഷിതിന് സത്രം നിർമ്മിക്കാനുള്ള തറക്കല്ലിടലിന് അനുമതി നൽകിയതാണ്. മറ്റൊന്ന്, ദാദാ സാഹിബ് ഖപ്പാർഡെ എന്നയാൾക്ക് വീട്ടിൽ പോകാനുള്ള അനുമതി. സച്ചരിതത്തിൻ്റെ ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവും, വീട്ടിൽ പോകാൻ അനുമതി കിട്ടുന്നത് എന്താണ് കാര്യം എന്ന്. ഖപ്പാർഡേക്ക് വീട്ടിൽ പോകാൻ അനുമതി കൊടുത്തതും കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ വാട നിർമ്മിക്കുന്നതിന് സത്രം നിർമ്മിക്കുന്നതിനുള്ള തറക്കല്ലിടൽ കർമ്മവും ഒരേ ദിവസമാണ് ബാബ അനുവദിച്ചത്. ഈ വീട്ടിൽ പോകുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നുള്ളത് ശ്രോതാക്കൾക്ക് സംശയമുണ്ടാകാം. അക്കാലത്തെ, അതായത് ദീക്ഷിത് സത്രം പണിയുന്ന 1906-08 കാലഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഖപ്പാർഡെ എന്നയാൾക്ക് വീട്ടിൽ പോകാൻ അനുമതി കൊടുത്തു എന്ന് പറഞ്ഞതിനു പിന്നിൽ അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 1906-08 വരെയുള്ള കാലഘട്ടത്തിലാണ് ദീക്ഷിതിൻ്റെ വാട നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. ഈ സന്ദർഭത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് നേരെയുള്ള ജനകീയ സമരങ്ങൾ ആരംഭിക്കുന്ന സമയമായിരുന്നു. ദാദാസാഹിബ് ഖപ്പാർഡെ ഈ സമരമുഖങ്ങളിൽ പങ്കാളിയായിരുന്നു. തീവ്രവാദ രാഷ്ട്രീയ പക്ഷത്തായിരുന്നു ഖപ്പാർഡെ. തീവ്ര സമരങ്ങളിൽ തൽപരൻ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ബാലഗംഗാധര തിലകനാണ് ഖപ്പാർഡെയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. ലാലാ ലജ്പത് റായി, ബിപിൻ ചന്ദ്രപാൽ എന്നിവരും ഒപ്പം പ്രവർത്തിച്ചിരുന്നു. 1897 അമരാവതി കോൺഗ്രസ് റിസപ്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു ഖപ്പാർഡെ. 1906 കൽക്കത്ത കോൺഗ്രസിലും സജീവ അംഗമായിരുന്നു. ഖപ്പാർഡെയുടെ രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ചാണ് ഈ പറയുന്നത്. കോൺഗ്രസിലെ തീവ്രവാദ ഗ്രൂപ്പ് എന്നാണ് ഇവരെ അറിയപ്പെട്ടത്. ഈ സന്ദർഭത്തിലാണ് ഷിർദിയിൽ സായിബാബയുമായി ഖപ്പാർഡെ അടുത്ത് ബന്ധപ്പെടുന്നതും സ്ഥിരം സന്ദർശകനായി മാറുന്നതും. അതുകൊണ്ടായിരിക്കണം ബ്രിട്ടീഷ് പോലീസിൻ്റെ കണ്ണിൽപ്പെട്ടാൽ എന്തും സംഭവിക്കാം എന്നതുകൊണ്ട് ബാബയുടെ നിർദ്ദേശപ്രകാരം ഷിർദിയിൽ താമസിക്കാൻ ഇടയാക്കിയത്. ഷിർദിയിൽ രാഷ്ട്രീയ അഭയം തേടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. സ്ഥിതിഗതികൾ ശാന്തമായതുകൊണ്ടായിരിക്കാം ബാബ വീട്ടിൽ പോകാൻ അനുമതി കൊടുത്തത് എന്ന് കരുതാം. അതാണ് കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ വാട നിർമ്മിക്കാൻ തറക്കല്ലിടുന്ന ദിവസം ഖപ്പാർഡേക്ക് വീട്ടിൽ പോകാനുള്ള അനുമതി കിട്ടി എന്ന് പറഞ്ഞതിന് പിന്നിലെ കഥ. ദാദാസാഹിബ് ഖപ്പാർഡെ അഥവാ ഗണേഷ് ശ്രീകൃഷ്ണ ഖപ്പാർഡെ അക്കാലത്തെ പ്രഗത്ഭനായ നിയമ വിദഗ്ധനായിരുന്നു. കൂടാതെ പണ്ഡിതനും രാഷ്ട്രീയത്തിലെ തീവ്രവാദ വിഭാഗത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം. മുനിസിഫ് ആയിട്ടും അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടും സർക്കാരിൽ ജോലി ഉണ്ടായിരുന്നു എന്നുകൂടി ആലോചിക്കുക. 1918 ബാബ സമാധിയാവുന്നതിനു മുമ്പ് തന്നെ മഹാരാഷ്ട്രയിൽ പൂനെയിൽ ഒരു ലീഗ് എന്ന നിലയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് പിന്നീട്
ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനമായി മാറിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്നവർ ഹോം റൂൾ പ്രസ്ഥാനത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. 1916 ബാലഗംഗാധര തിലകൻ ഇതിന് രൂപം നൽകിയത്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയ പ്രസ്ഥാനമാണിത്. അക്കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളും. ഈ നാട്ടുരാജ്യങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികളുടെ ആഗ്രഹം ഓരോ നാട്ടുരാജ്യവും സ്വയംഭരണ അവകാശമുള്ള പ്രദേശമായി മാറണം എന്ന് തന്നെയായിരുന്നു. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് പിന്മാറാനുള്ള അല്ലെങ്കിൽ മോചനം ലഭിക്കാനുള്ളൊരു താല്പര്യത്തിലായിരുന്നു അന്നത്തെ നാട്ടുരാജ്യങ്ങൾ. അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമുഖമായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനം. ബാലഗംഗാധര തിലകനാണ് ഇതിന് രൂപം നൽകിയത്. കോൺഗ്രസ്സിലെ ഇടതുപക്ഷ വിഭാഗവും വലതുപക്ഷ വിഭാഗവും ഏകോപിപ്പിച്ച് ഹോം റൂൾ പ്രസ്ഥാനത്തെ ശക്തമാക്കിയത് ബ്രിട്ടീഷുകാരിയായ ആനി ബെസൻ്റ് ആയിരുന്നു. ഇതാണ് ഇതിലെ മറ്റൊരു വൈചിത്ര്യം. ബ്രിട്ടീഷുകാരിയായ ആനി ബെസൻ്റ് ആയിരുന്നു കോൺഗ്രസ്സിനുള്ളിലെ രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് തീവ്ര വിഭാഗവും മറ്റൊന്ന് വലതു വിഭാഗവും. അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു മൂവ്മെൻ്റായി ഇതിനെ നിലനിർത്താൻ സഹായിച്ചത് ആനി ബെസൻ്റിൻ്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ബ്രിട്ടീഷ് ഗവൺമെൻറ് ആനി ബെസൻ്റിനെ അറസ്റ്റ് ചെയ്തു. ഇത്തരം കലുഷിതമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദാദാസാഹിബ് ഖപ്പാറുടെ അഭയാർത്ഥിയായി ഷിർദിയിൽ എത്തുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാക്കാ സാഹിബ് ദീക്ഷിതിൻ്റെ സത്രം നിർമ്മിച്ചതിനു ശേഷം 6 കഴിഞ്ഞാണ് ബൂട്ടി വാടയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വാട, ബൂട്ടി വാട. 3 ഷിർദിയിൽ നിർമ്മിക്കപ്പെട്ടത്. ആദ്യത്തേത് സാഥേ വാട, 2 ദീക്ഷിത് വാട, ഇനി 3 ബൂട്ടി വാട. ദീക്ഷിതിൻ്റെ സത്രം നിർമ്മിച്ചതിന് ശേഷം 6 കഴിഞ്ഞാണ് ബൂട്ടി വാട നിർമ്മാണം ആരംഭിക്കുന്നത്. അതായത് 1916 നാഗ്പൂരിലെ ഒരു കോടീശ്വരനായിരുന്നു ഗോപാൽ റാവു ബൂട്ടി. 1907 ബാബയെ ആദ്യമായി ദർശനം നടത്തുന്നത്. പിന്നീട് 3 കഴിഞ്ഞ് 1910 ഷിർദിയിൽ ഒരു വീട് വച്ച് സ്ഥിരതാമസമായി. എങ്കിലും ചിലപ്പോഴൊക്കെ ദീക്ഷിത് വാടയിലാണ് രാത്രി ഉറങ്ങുക പതിവ്. അങ്ങനെ ഒരു രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നദർശനമുണ്ടായി. ബാബ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഒരു വാട കൂടി, അതായത് ഒരു സത്രം കൂടി നിർമ്മിക്കണം, അതിൽ ഒരു ക്ഷേത്രവും ഉണ്ടായിരിക്കണം. ഇതേ രാത്രി മാധവറാവു ദേശ്പാണ്ഡെ അഥവാ ശ്യാമയെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. മാധവറാവു ദേശ്പാണ്ഡെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ശ്യാമ, ഷിർദി ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, എൻ്റെ ശ്യാമ എന്നാണ് ശ്യാമയെക്കുറിച്ച് തന്നെ പറയുക. ഈ ശ്യാമയ്ക്കും ഒരു സ്വപ്ന ദർശനമുണ്ടായി. ശ്യാമയും ദീക്ഷിത് വാടയിലായിരുന്നു ആ രാത്രി ഉറങ്ങിയത്. ക്ഷേത്രം ഉൾപ്പെടെ സത്രം നിർമ്മിക്കണം എന്നാണ് ശ്യാമയോട് സായി ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞത്. ക്ഷേത്രം എന്നാൽ വേണുഗാനം പൊഴിക്കുന്ന മുരളീധരൻ്റെ മനോഹരമായ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണം എന്നായിരുന്നു ബൂട്ടി ആഗ്രഹിച്ചത്. അതനുസരിച്ച് 1915 നിർമ്മാണം തുടങ്ങി. നിർമ്മാണത്തിനിടെ ബാബ സന്ദർശിക്കുക പതിവായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് പൂർത്തിയായാൽ എത്ര സന്തോഷമായിരിക്കും ഷിർദിയിൽ എന്ന് ബാബ കൂടെ കൂടെ പറയുമായിരുന്നു. ബാബയ്ക്ക് വലിയ മോഹമായിരുന്നു ആ വാട, ബൂട്ടി വാട പൂർത്തിയായി കാണാൻ. അതുകൊണ്ട് ശ്യാമയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചത്. ഭഗവാൻ തന്നെയാണ് ശ്യാമയെ അതിന് നിയോഗിച്ചത്. സത്രത്തിൽ
ക്ഷേത്രം നിർമ്മിക്കാനുള്ള സ്ഥാനം കണ്ടെത്തിയിരുന്നു. എന്നാൽ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവാറായപ്പോൾ ബാബയുടെ ആരോഗ്യനില വഷളായി തുടങ്ങി. ഗോപാൽറാവു ഭൂട്ടിക്ക് ആശങ്കയായി. ഈ സത്രം പൂർത്തിയാവുമ്പോൾ ബാബ ഉണ്ടായിരിക്കുമോ? എങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് താൻ ഈ വാട നിർമ്മിക്കേണ്ടത്? ബൂട്ടി വളരെ ആശങ്കയിലായി. ഭഗവാന്റെ ആരോഗ്യസ്ഥിതി തികച്ചും മോശമായ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭക്തന്മാർ ബാബയെ ശുശ്രൂഷിക്കുന്നതിൽ അതീവ തൽപരരായി. ഒരു ഘട്ടത്തിൽ അല്പം ആശ്വാസം തോന്നിയപ്പോൾ ബാബ പറഞ്ഞു, പുതിയ വാടയിലേക്ക് പോകണം. എന്നാൽ അവിടെ ചെന്നാൽ കൂടുതൽ സൗഖ്യം ലഭിക്കും എന്നാണ് ബാബ പറഞ്ഞത്. എന്നാൽ അതിന് അവസരം ഭക്തന്മാർക്ക് ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. 1918 ഒക്ടോബർ 15 ഉച്ചയ്ക്ക് 2:35 ബാബ ശരീരം ത്യജിച്ചു. ഭക്തന്മാർ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് ഭൂട്ടി വാടയിലേക്ക് വന്നു. ക്ഷേത്രത്തിന് നിർദ്ദേശിച്ചിരുന്ന സ്ഥലത്ത്, അതായത് മുരളീധരൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്ന സ്ഥലത്ത് ബാബയുടെ ശരീരം കിടത്തി. പിന്നീട് അവിടെ സമാധി സ്ഥാപിക്കപ്പെട്ടു. അതാണിപ്പോഴത്തെ സമാധി മന്ദിർ. ബോട്ടിയുടെ വാടയ്ക്കുള്ള പ്രാധാന്യം തന്നെ അതാണ്. നമ്മൾ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കണ്ടത് 16 വയസ്സുള്ള ഒരു ബാലൻ ഷിർദിയിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. നോക്കൂ, പിന്നീട് ഇന്ത്യ ചരിത്രത്തിൽ അതിപ്രഗത്ഭരായ എത്രയോ സമര നേതാക്കൾ, അതായത് ബാലഗംഗാധര തിലകനെപ്പോലെ, ലാലാ ലജ്പത് റായിയെപ്പോലെ നിരവധി സമരമുഖത്തു നിന്നുള്ള നേതാക്കൾ, ബ്രിട്ടീഷ് ഭരണ സിരാകേന്ദ്രങ്ങളിലെ പ്രഗത്ഭരായ ഭരണകർത്താക്കൾ, മറ്റൊരു കൂട്ടർ ബ്രിട്ടീഷ് ഭരണ സിരാകേന്ദ്രങ്ങളിലെ പ്രഗത്ഭരായ ഭരണകർത്താക്കളാണ്. അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു കാക്ക ദീക്ഷിതും ചന്ദ്രോർക്കറും മറ്റും. സായി സച്ചരിതം എഴുതിയ ഹേമന്ത് പാന്ത് ഉൾപ്പെടെയുള്ളവർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവരും മറ്റും ഷിർദിയിലെ സായിബാബയുടെ ചരണങ്ങളിൽ അഭയം തേടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒരു ചാക്കും കയ്യിലൊരു മൺചട്ടിയും മാത്രമായി ഭിക്ഷ തേടിയിരുന്ന അവധൂതൻ, അന്നത്തെ ഇന്ത്യൻ സാഹചര്യവുമായി കൂട്ടി വായിക്കുമ്പോൾ മാത്രമാണ് ഷിർദി സായി സച്ചരിതത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. സായി സച്ചരിതത്തിലെ 4-ാം അധ്യായം ഇവിടെ സമാപ്തം. ഷിർദിയിൽ സായി ഭഗവാന്റെ അവതരണമാണ് ഗ്രന്ഥകർത്താവ് ഹേമന്ത് പാന്ത് ഈ അധ്യായത്തിലൂടെ വിവരിച്ചത്. ഓം സായി രാമായ വിത്മഹേ ആത്മാരാമായ ധീമഹി തന്നോ ബാബ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ